കുട്ടികളോട് പറയണു, നായം ദേഹോ ദേഹ ഭാജം നൃലോകേ കഷ്ടാൻ കാമാനർഹതേ വിദ്ഭുജം യേ തപോ ദിവ്യം പുത്രഗായേന സത്വം ശുദ്ധേ തസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്ദം. നായം ദേഹോ, സംസ്കൃതം അറിയാത്തവർ വായിച്ചാൽ അപകടം ഉണ്ടാവും. നായം ദേഹോ, നായയുടെ ദേഹം, നായയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അയം ദേഹം, ഈ ശരീരം, ഏത് ദേഹം? നൃലോകേ, ഈ മനുഷ്യലോകത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ മനുഷ്യ ശരീരം. ദേഹഭാജം, ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത്, ഈ ശരീരം എന്തിനു വേണ്ടിയിട്ടാണ്? കഷ്ടാൻ കാമാൻ അർഹതെന്ന, കഷ്ടപ്പെട്ട് കാമനകൾ അനുഭവിക്കാൻ അല്ല, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ല, അതിനു വേണ്ടി മാത്രമല്ല. ആദ്യം അതാ പറഞ്ഞു കൊടുക്കുന്നത്, കഷ്ടപ്പെട്ട് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ഏത് തന്നത്? ശരീരം. ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. വിഡ്ഭുജാം യേ, വിഡ്ഭുജം എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, ജന്തുക്കൾ, മറ്റുള്ള ജീവികൾ. അവരും നമ്മളും തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത്? ചില കാര്യങ്ങളിൽ അവരും നമ്മളും സമാനരാണ്. ഏതൊക്കെ കാര്യത്തിൽ? അവരും കിടന്നുറങ്ങും, നമ്മളും കിടന്നുറങ്ങും. അതിലും വ്യത്യാസം ഉണ്ട് കേട്ടോ. അവർ കൂർക്കം വലിക്കാതെ കിടന്നുറങ്ങും, നമ്മളിൽ ചിലർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അതിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ അവർക്കൊരു പ്രത്യേകത ഉണ്ട്, സ്വപ്നത്തിൽ എണീറ്റ് പോവില്ല. അതും ചിലർക്കൊരു വ്യത്യാസമുണ്ട്, സ്വപ്നത്തിൽ എണീറ്റ് പോകുന്നവരുണ്ട്. ഇനി നിൽക്കട്ടെ, ഉറക്കത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. ഭക്ഷണം കഴിക്കുന്നതിലോ അവർക്കും ഭക്ഷണമുണ്ട്, നമുക്കും ഭക്ഷണമുണ്ട്. അവർക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അവർ കഴിക്കും. നമുക്കാണെങ്കിൽ കൺഫ്യൂഷനാണ്, നോൺ വെജ് കഴിക്കണോ വെജ് കഴിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരു ഭാഗത്ത്. ഇന്നലത്തേത് കഴിക്കണോ, അതാണല്ലോ മിക്കവാറും വീടുകളിൽ അധികം ഉള്ളത്. ഏതാണ് കഴിക്കേണ്ടത് എന്നുള്ളത്, ഇത് കഴിക്കണോ അത് കഴിക്കണോ എന്നുള്ളത്. പഴയതുണ്ടാവും പുതിയതുണ്ടാവും, ഓരോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ഉണ്ടാവും അവിടെ. കാരണം ആ പെട്ടിയുള്ളതുകൊണ്ട് നമുക്ക് പേടിയാണ് ഇപ്പോൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം അത് ഇവർക്കില്ല. ആർക്ക്? മൃഗങ്ങൾക്കില്ല. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്, അവർക്കും മെണചേരലുണ്ട്, മനുഷ്യനും മെണചേരലുണ്ട്. അവർക്ക് കുറേയും കൂടി സമയത്തിൽ, സീസണിലേ അവർക്കുള്ളൂ. എന്നാൽ മനുഷ്യനാണെങ്കിലോ സീസണില്ല, എപ്പോൾ വേണമെങ്കിൽ ഏത് സീസണിലാവാന്നുള്ള ലൈസൻസ് ബ്രഹ്മാവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇനി നാലാമതാണെങ്കിലോ, അവർക്കും കുട്ടികളോട് സ്നേഹമുണ്ട്. മനുഷ്യനാണെങ്കിലോ സ്നേഹം മാത്രമല്ല, അത് വിടാണ്ട് പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉണ്ണികളോട് പറയണോ, കേവലം മൃഗങ്ങളെപ്പോലെ ഈ സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം അനുഭവിക്കാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ്, ഈ ശരീരത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ശരീരം കൊണ്ട് നമുക്ക് തപോ ദിവ്യം പുത്രഗായേന സത്വം, ഈ ശരീരത്തെ കൊണ്ട് ഉപാസന ചെയ്യിച്ച് മനസ്സിനെ സത്വഗുണത്തിലേക്ക് എത്തിക്കാം. സത്വഗുണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ സമത്തിലേക്ക് എത്തിക്കാം, സമബുദ്ധിയിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കാം. അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ബ്രഹ്മസൗഖ്യം ത്വനന്തം ഏതും അനുഭവിക്കാം, അനന്തമായൊരു ബ്രഹ്മസുഖവും അനുഭവിക്കാം. അപ്പം സാധാരണ നമ്മുടെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ഒരു സുഖത്തിൻ്റെ പിന്നാലെ ഒരു ദുഃഖവുമുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു സുഖം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ദുഃഖമുണ്ട്. എ സി ഹാളിലിരിക്കുമ്പോൾ ഒരു സുഖമുണ്ട്, ചൂടില്ല എന്നുള്ളത്. പക്ഷേ ഒരു ദുഃഖമുണ്ട് കോൾഡ് പിടിക്കൂ എന്നുള്ള കാര്യത്തിൽ, അതുകൊണ്ട്. അതുപോലെ നല്ലൊരു സദ്യ കഴിക്കുമ്പം ഒരു സുഖമുണ്ട്, ചക്ക പായസം കഴിക്കുമ്പോൾ സുഖമില്ലേ, സുഖമുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലോ ഇതിങ്ങനെ മുകളിലേക്ക് കയറും, അപ്പം പിന്നെ ചുക്കുപൊടി കഴിക്കണം, അതിനൊന്ന് അമർത്തണം, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. കള്ളു കുടിക്കുന്നവന് കള്ളു കുടിക്കുന്ന സമയത്ത് സുഖമുണ്ട്, പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ എന്താണെന്നുള്ള ബോധം ഉണ്ടാവില്ല, അപ്പം ദുഃഖമുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏത് സുഖത്തിൻ്റെ പിന്നിലും ദുഃഖങ്ങളുണ്ട്. സുഖം ദുഃഖം പ്രകൃതിയുടെ ബൈ പ്രൊഡക്റ്റാണ്, അതിൻ്റെ ഭാഗമാണത്. എന്നാൽ കുട്ടികളോട് പറയുന്നു, ഇതിൽ രണ്ടിൽ നിന്നും അതീതമായി മനസ്സിനെ എങ്ങോട്ടും കൂടി വരാം, അനന്തം ബ്രഹ്മസുഖം. അത് ഇപ്പം നമുക്ക് ബ്രഹ്മസുഖം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്തതിന് കാരണം, അതനുഭവിക്കണമെങ്കിൽ എങ്ങനെയുള്ള മനസ്സ് വേണം? സമബുദ്ധിയുള്ള മനസ്സ് വേണം. ആ മനസ്സില്ലാത്തടത്തോളം കാലം ആ ഹയർ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല. ആ എക്യുപ്മെൻ്റ് ഇല്ലാതെ നമുക്ക് സാധ്യമല്ല എന്ന് പറയണം. അപ്പം ഇന്ന് നമ്മൾ ആ ലോവർ ലെവലിൽ നിന്നുകൊണ്ടാണ് കളിക്കുന്നത്. ഒരിക്കൽ ഒരു കുട്ടി, 12 പഠിക്കുന്ന കുട്ടി, അവൻ അമ്മയുടെ അടുത്ത് വന്ന് രാത്രി അമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ ഗൾഫിലാണ് കുട്ടിയുടെ. അപ്പം അമ്മയുടെ അടുത്ത് വന്ന് ഒരു തട്ടലും മുട്ടലൊക്കെ ആയിട്ട് അപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം നേടാനുണ്ട്. അപ്പം അമ്മയോട് ചോദിച്ചു,
അമ്മയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്താ ഓർക്കാനത്ര അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞാൽ നിൻ്റെ ബർത്ത്ഡേ വരികയെന്ന്. ആ അപ്പം അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടല്ലേ എന്ന്. ആ അപ്പം ഇപ്രാവശ്യം അമ്മ എനിക്ക് എന്താ തരാൻ പോണത്? അപ്പം അമ്മയ്ക്കറിയാം ഒരേ ഒരു മകനേ ഉള്ളൂ, കുറേ കുഴപ്പമുണ്ടാക്കിയത് അവൻ, എന്തോ ഒരു കുഴപ്പമുണ്ടാക്കാൻ വരുന്നുണ്ട് എന്ന്. ആ അപ്പം നമുക്ക് ആലോചിക്കാം, അച്ഛനൊക്കെ വരട്ടെ, അച്ഛൻ. അപ്പം അച്ഛൻ വരും, അപ്പോഴേക്കും അച്ഛൻ വരില്ലേ, അച്ഛനോട് ചോദിക്കുകയല്ലോ നമുക്ക്. അപ്പം അമ്മ ഇപ്പം എന്താ കണ്ടിരിക്കുന്നത്? ആ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാം, അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാമുള്ളൂ. അപ്പം കുട്ടി പറഞ്ഞു, നിങ്ങൾക്കൊന്നും സ്നേഹമില്ലേ അമ്മയെന്ന്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമല്ലേ നിനക്ക് പറന്നാളിന് നീ വാശി പിടിച്ചിട്ട് ലാപ്ടോപ്പൊക്കെ മേടിച്ചു തന്നത്, ഇനി എന്താ നിനക്ക് എന്ന്. അപ്പം പറഞ്ഞു, ഇപ്രാവശ്യത്തെ പറന്നാളിന് എനിക്ക് ബൈക്ക് മേടിച്ചു തരണം, വലിയ ഡിമാൻഡ്. അമ്മയ്ക്കറിയാൻ പോലും എന്തെങ്കിലും കുരുത്തക്കൾ ഒപ്പിക്കാണ്ടിരിക്കില്ല എന്ന്. ആ അമ്മ വളരെ നല്ലൊരു മനസ്സുള്ള അമ്മയാണ്, പറഞ്ഞു, ബൈക്ക് മേടിച്ചു തരാൻ പ്രയാസമൊന്നുമില്ല, പക്ഷേ നീ കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ലാപ്ടോപ്പ് മേടിച്ചു വരുമ്പം അമ്മ ചിലതൊക്കെ പറഞ്ഞിരുന്നു നിന്നോട്, നിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിലതൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടെന്ന്, നിന്റെ പെരുമാറ്റമൊക്കെ ഒന്നൊക്കെ കുറേയൊക്കെ ശരിയാക്കാനുണ്ടെന്ന്. അതൊക്കെ പൂർണ്ണമായി നീ ശരിയാക്കിയിട്ടുണ്ടോ എന്ന് നീ ഒരു കാര്യം ചെയ്യൂ, നീ പൂജാമുറിയിൽ പോയിട്ട് ഒരു മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് അവിടുന്ന് ഒരു പുസ്തകം കൊണ്ടുപോകും, എന്നിട്ട് നീ എഴുതണം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ, എൻ്റെ സ്വഭാവം അനുസരണശീലമൊക്കെ നേരെയാക്കാമെന്ന് പറഞ്ഞത് ഞാൻ ശരിയാക്കിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് ബൈക്ക് മേടിച്ചു തരണം. അത് എഴുതിയ വന്നാൽ മതി. അപ്പോൾ അവൻ അവിടെ ചെന്നു, പൂജാമറിയിൽ അമ്മ പറഞ്ഞനുസരിച്ചു അവിടെ ചെന്നിരുന്ന് കണ്ണടച്ചു, എന്നിട്ട് എഴുതി, കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്ത വാഗ്ദാനം പോലെ അല്ലെങ്കിൽ പ്രോമിസ് പ്രകാരം ഞാൻ എൻ്റെ സ്വഭാവമൊക്കെ നേരെയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ബൈക്ക് കിട്ടാനുള്ള അർഹതയുണ്ട്. എഴുതിയവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, എന്തിനാണ് നുണ എഴുതുന്നത്? കാരണം സ്വഭാവം മുഴുവൻ മാറ്റിയിട്ടില്ല. നുണ പറയുന്ന സ്വഭാവമുണ്ട്, വൈകി വരുന്ന സ്വഭാവമുണ്ട്, മാർക്ക് ലിസ്റ്റ് അമ്മയെ കാണിക്കില്ല, ഇങ്ങനെ പല പല സ്വഭാവക്കേടുകളുണ്ട് അവന്. അപ്പം അവനത് തെറ്റിട്ടു, വേണ്ട അത് വേണ്ട. പിന്നെ അവനിങ്ങനെ ആലോചിച്ചു, എന്നങ്ങനെ എഴുതാം, കഴിഞ്ഞ പ്രാവശ്യം അമ്മയോട് പ്രോമിസ് ചെയ്ത പ്രകാരം ഞാൻ എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അവൻ അതുകൊണ്ട് എനിക്ക് ബൈക്ക് കിട്ടാൻ. അപ്പം അവന് തോന്നി, അതും വേണം, അതും നുണയാണ്, കുഴയൊക്കെ നുണയാണത്, ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. എന്നാൽ യാഥാർത്ഥ്യം എഴുതാം, എന്ത്? ഞാൻ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് പ്രകാരം എൻ്റെ സ്വഭാവം മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബൈക്ക് കിട്ടിയാൽ അത് പൂർണ്ണമായിട്ട് ഞാൻ നിറവേറ്റിയിരിക്കുന്നു. അപ്പം അവന് മനസ്സിലായി, ഇതുവരെ സ്വഭാവം മാറ്റിയില്ല എന്നുള്ള ഉറപ്പല്ലേ, ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത്. അപ്പം പിന്നെ അമ്മ ബൈക്ക് മേടിച്ചു കൊടുക്കണ പ്രശ്നമില്ല. അപ്പം അവന് മനസ്സിലായി, ഞാൻ പെട്ടു എന്ന്, ഇനിയിപ്പോൾ നിവൃത്തിയില്ല. ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? ആ പൂജാമുറിയിൽ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിഗ്രഹം വെച്ചിട്ടുണ്ട് അമ്മ. അമ്മ ഇത്തിരി ഭാഗവത പ്രിയൊക്കെയാണ്. അവൻ ആ രുക്മിണിയുടെ വിഗ്രഹം എടുത്തുകൊണ്ട് വന്നു, അവൻ്റെ മുറിയിൽ, മുകളിലുള്ള മുറിയിൽ കൊണ്ടുപോയി ഷെൽഫിൽ വെച്ചു. എന്നിട്ട് അവിടുന്ന് എഴുതിയിരിക്കുകയാണ്, കൃഷ്ണ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയെ കാണണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബൈക്ക് മേടിച്ചു തരാൻ പറയുന്നു. ഇനിയിപ്പോൾ എളുപ്പ വഴി അതേ ഉള്ളൂ. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്.